ഈ കാന്താരി എന്തിനാണെന്നറിയാവോ? ഉപ്പുമാങ്ങ ഇടാൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഉപ്പുമാങ്ങ ഇടാൻ പോകണം. ഞാനും എന്റെ ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപ്പുമാങ്ങ ഇടാം. അപ്പൊ അതിനാൾ നമുക്ക് മാങ്ങ വേണം. മാങ്ങ പോയി മാവേന്ന് പറിക്കണം. അപ്പൊ നമുക്ക് മാങ്ങ പോയി മാവേന്ന് പറിച്ചോണ്ട് വന്ന് നമുക്ക് ഉപ്പുമാങ്ങ ഇടാം. നമ്മള് മാങ്ങ പറിക്കാൻ വന്നപ്പോഴേ ഇവിടെ കുറച്ച് മൽബറി ഇല്ലേ, മൽബറി അല്ലേടാ ഇതിന്റെ പേര്, മൽബറിയുടെ കുറച്ച് കാണിപ്പുണ്ടേ. നമുക്ക് തിന്നാ. ആ നല്ല കയ്യിലൊക്കെ ചുമ്പ, നല്ല ചുമ്പ, നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പൊ ശരി എനിക്ക് നല്ല ചുമന്നത് കിട്ടി, നല്ല ചുമന്നത്, നല്ല മധുരമല്ല. അപ്പൊ ശരി കയ്യിലെല്ലാം ചുമ്പായി. കൊറേ മാങ്ങ ഉണ്ടല്ലേ, പക്ഷെ ഇവിടെ നിന്നല്ല എല്ലാരും പറിച്ചോണ്ട് പോയെന്നാ തോന്നുന്നു. മണ്ടയ്ക്ക് കയറിയാലേ മാങ്ങ ഒന്നും പറിക്കാൻ പറ്റില്ല, കാരണം മാങ്ങയല്ലേ ഇതിന്റെ സൈഡില് ബഡ് മാങ്ങ, ഇത് ഒടിയോ എന്നൊരു പേടിയുണ്ട്. അല്ലാണ്ട് ഇപ്പൊ എങ്ങനെ പറിക്കുന്നത്, എങ്ങനെ പറ്റിട്ട് പറിക്കുന്നത് മാങ്ങയൊക്കെ? മുമ്പത്തെ ഐഡിയ ഒക്കെ ഫ്ലോപ്പ് ആയി, അപ്പൊ പുതിയൊരു ഐഡിയ നോക്കുവാണ്. പിന്നെ ബക്കറ്റ് വെച്ച് കെട്ടിയിട്ട് പറിക്കാൻ വേണ്ടിട്ടേ ഇത് നടക്കൂ. ഇതൊക്കെ നമ്മളപ്പോ ഈ ബക്കറ്റിന്റെ സൈഡിൽ ഇങ്ങനെ കത്തിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. രണ്ട് മാങ്ങ വീണിട്ടുണ്ട്, വീണാ മതിയായിരുന്നു. താഴെ പോയി. മാങ്ങ എല്ലാം കഴുകി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വെയിലിട്ട് വെച്ച് ഉണക്കണം. ഉണക്കണം, ഉണക്കല്ല, ജസ്റ്റ് ഈ വെള്ളം ഒന്ന് തോരട്ടെ. ഇത് നമ്മൾ നേരത്തെ പറിച്ചു വെച്ച മുളകാണേ, നമുക്കിനി ഇത് കഴുകിക്കൊണ്ടിരും. ഇതും കഴുകി ഇന്ന് ജസ്റ്റ് ഒന്ന് വെയിലിട്ട് നമുക്ക് ഈ മുളകും കൂടെ ഇവിടെ അങ്ങ് ഉണങ്ങായിട്ട് ഇതിന്റെ സൈഡിൽ കിടന്ന് ഉണങ്ങിക്കൂടും അല്ലേ. രണ്ട് മാങ്ങ മാറുന്നു, ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റിയാ മതി കേട്ടോ. നമ്മള് മാങ്ങ വെയിൽ തോർത്തിയെടുത്ത് നമ്മളിത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെയിലത്ത് വെള്ളം തോർത്തിയെടുത്തത്, അതുപോലെ നമ്മുടെ മുളക് വെള്ളം തോർത്തിയെടുത്തത്. നമുക്ക് ഭരണി കിട്ടിയില്ല കേട്ടോ, ഭരണി ഉണ്ടായിരുന്ന ഭരണി തന്നെ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം കിട്ടും, നമുക്ക് ഇതിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, ഒരു മാസത്തെ കാര്യമല്ലേ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ മാങ്ങയല്ലേ എന്തെങ്കിലും മുട്ടിച്ചൂറ്റിയോ എന്തെങ്കിലും പിന്നോ വില വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് കിഴുത്തി ഇട്ടിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഇതിൽ ഉപ്പൊക്കെ നന്നായി പിടിക്കും. അപ്പൊ നമ്മൾക്ക് കിഴുത്തിട്ടില്ല, എല്ലാത്തിലും ഒന്നും കിഴുത്തിടാറൊന്നും വയ്യ, ഭയങ്കര മെനക്കെട്ട പണിയാണ്. അപ്പൊ പറ്റുന്ന പോലെ നമുക്ക് കിഴുത്തിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് മുളകൊക്കെ ഇങ്ങനെ വിതറി കൊടുക്കും കേട്ടോ, ഇത് ഭംഗിക്ക് മുളകൊക്കെ ഒരു ഭംഗിയായിരിക്കും. ആ
അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളമില്ലേ, വെള്ളം നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം വേണം ഉപയോഗിക്കാനേ. നമ്മൾ ഉപ്പിട്ടിട്ട് തിളപ്പിച്ചാർച്ച, ഉപ്പ് പാകത്തിന് നമ്മൾ ഉപ്പിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചാർച്ച വെക്കണം. എന്നിട്ട് പച്ചവെള്ളം ഒഴിക്കല്ലേ നമ്മൾ, അതുകൊണ്ടല്ലേ നമ്മളിത് ഇതൊക്കെ ഡ്രൈ ആക്കി എടുത്തത്, അല്ലെങ്കിൽ പൂത്തുപോകും. അപ്പൊ നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം ഉപ്പിട്ട് ചൂട് വെക്കാം. പക്ഷെ ഇതിൽ തികയില്ല, ഒരു പാത്രം കൂടി വേണം. മണ്ടക്കേക്ക് നമുക്ക് ഈ മുളകെല്ലാം ഇട്ട് കൊടുക്കാം. എരിവ് നന്നായി ഇറങ്ങി ഇതിൽ പിടിക്കും. ഇറങ്ങിക്കോളും മുളക് ഇങ്ങനെ മണ്ടയ്ക്ക് ഇരുന്നാലേ ഇറങ്ങിക്കോളൂ. അപ്പൊ നമ്മളിത് ഇച്ചിരി ഉപ്പ്, സാധനം ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ഇത് പെട്ടെന്ന് അടച്ചു വെക്കല്ലേ, രണ്ട് മിനിറ്റ് തുറന്നു വെക്കാം. എന്നിട്ട് നമ്മളിത് അടച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മാങ്ങ എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ സറേ അടിപൊളിയായിരിക്കും. നല്ല ഉപ്പൊക്കെ അതിന്റെ അത് പിടിച്ചിട്ട് പൊളിക്കും സാധനം. അപ്പം എന്റെ ഹസ്ബൻഡ് ഒക്കെ വരുമ്പോ ഇത് കൊടുക്കാം. നമുക്കിതിവിടെ സെറ്റ് ചെയ്ത് അടച്ചു വെക്കാം. ഭരണി, ഇപ്പൊ നിങ്ങൾക്ക് ഭരണി ഉണ്ടെങ്കിലേ ഭരണിയിൽ എടുക്കുന്ന, ഭരണിയിൽ ഇട്ട് വെക്കുന്നുണ്ട്, അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമുക്ക് ഇവിടെ ഭരണി കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ടരുത്. അപ്പൊ നിങ്ങളിപ്പോ മാങ്ങയുടെ സീസൺ അല്ലേ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ട് കഴിച്ചു നോക്കണം. പൊളി സാധനമാണത്, ഇത് കണ്ടിട്ട് തന്നെ ഒരു ഭംഗിയൊക്കെയില്ലേ. അപ്പൊ എന്റെ ഇന്നത്തെ ഉപ്പിലിട്ട മാങ്ങയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ മാങ്ങയൊക്കെ നിങ്ങളും പറിച്ച് ഉപ്പിലിട്ട് വെക്കണം. എന്നിട്ട് ആ ഉപ്പിലിട്ട മാങ്ങ ഒന്ന് കഴിച്ചു നോക്കണം, പൊളി സാധനമാണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.